السلام عليكم ورحمة الله وبركاته. حديث كلاس 25. عن عبد الله بن عمرو رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من أحد من المسلمين يصاب ببلاء في جسده إلا أمر الله الحفظة الذين يحفظونه فقال اكتبوا لعبدي في كل يوم وليلة مثل ما كان يعمل من الخير ما كان محبوسا في وثاقي. ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മാ മിൻ അഹദിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളും ഇല്ല, യുസാബു ബിബലാഇൻ ഫി ജസദിഹി, അവൻ്റെ ശരീരത്തിൽ ബലാ എത്തപ്പെടും, അവൻ്റെ ശരീരത്തിൽ രോഗം പിടിപെട്ടിട്ടുണ്ട്, അസുഖബാധിതനാണ്, അങ്ങനത്തെ ഒരു മുസ്ലിമായ ഒരാളും തന്നെ ഇല്ല. ഇല്ല അമറല്ലാഹുൽ ഹഫദത്തല്ലദീന യഹ്ഫദൂനഹു, അവനെ സംരക്ഷിക്കുന്ന ഹാഫിളീങ്ങളായ മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചിട്ടല്ലാതെ. ഫഖാല, അള്ളാഹു തആല പറയും, ഉക്തുബൂ ലിഅബ്ദി ഫീ കുല്ലി യൗമിൻ വലൈല, ഓരോ ദിവസവും പകലിലും രാത്രിയിലും ഓരോ ദിവസവും എൻ്റെ ഈ രോഗിയായ രോഗം പിടിപെട്ട് കിടക്കുന്ന എൻ്റെ അടിമക്ക് വേണ്ടി നിങ്ങൾ രേഖപ്പെടുത്തണം, എഴുതി വെക്കണം. മിസ്ല മാ കാന യഅമലു മിനൽ ഖൈർ, അദ്ദേഹം ആരോഗ്യമുള്ള സമയത്ത് എന്തൊക്കെ നന്മകളാണ് ദിവസവും ചെയ്തിരുന്നതെങ്കിൽ ആ നന്മകളൊക്കെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തണം. മാ കാന മഹ്ബൂസം ഫി വിസാഖി, അദ്ദേഹം എൻ്റെ ഈ ബന്ധാവസ്ഥയിലുള്ള കാലത്തോളം, ബന്ധിതനായി ഈ രോഗം പിടിപെട്ട് കിടക്കുന്ന കാലത്തോളം, അദ്ദേഹം ആരോഗ്യമുള്ള സമയത്ത് ഓരോ ദിവസവും എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നോ അതൊക്കെ അദ്ദേഹത്തിന് ഓരോ ദിവസവും അദ്ദേഹത്തിന് രേഖപ്പെടുത്തണം, എഴുതണമെന്ന് അള്ളാഹു തആല ഹാഫിളീങ്ങളെ മലക്കുകളോട് കൽപ്പിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് നാം എന്തൊക്കെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നോ അതൊക്കെ നാം ചെയ്യുക. എന്നാൽ എന്തെങ്കിലും രോഗം പിടിപെട്ട് കിടക്കുന്നത്, അത് രോഗം പിടിപെടുക, മുസീബത്തെത്തുക എന്നുള്ള ഒരു മുഅ്മിന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റഹ്മത്താണ്, അതവൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. കാലിൽ കുത്തുന്ന ഒരു മുള്ളു വരെ അവൻ്റെ പാപം പൊറുക്കാൻ കാരണമാണ്. അപ്പോൾ രോഗം പിടിപെട്ട് കിടക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, എൻ്റെ ആരോഗ്യ സമയത്ത് ഈ രോഗം പിടിപെട്ട സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ആ ഒരു വിഷമം നമുക്കുണ്ടാവേണ്ടതില്ല. ആരോഗ്യ സമയത്ത് നാം കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല രോഗസമയത്ത് നമുക്ക് ആരോഗ്യ സമയത്ത് നമ്മൾ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നോ അതൊക്കെ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടും എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സമയം, ഒഴിവ് സമയം നാം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. എന്തൊക്കെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഓരോ ദിനവും നമുക്ക് ധന്യമാക്കാൻ കഴിയുമോ ആ രൂപത്തിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട്, ഇബാദത്തുകളെ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം. അള്ളാഹു തആല ധാരാളം ഹസനാത്തുകൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.